ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് നമുക്ക് ഒരു പൊട്ടറ്റോ കുർക്കുറയുടെ റെസിപ്പി തയ്യാറാക്കാം. ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തയ്യാറാക്കുന്നതിന് പകരം പൊട്ടറ്റോ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള 4 ഉരുളക്കിഴങ്ങ്. ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്യുന്ന അതേ ഷേപ്പിൽ വളരെ നൈസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് നല്ല തണുത്ത വെള്ളത്തിലാണ് ഞാനിത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടെ വയ്ക്കണം. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കണം. അതിനുശേഷം ഇത് വീണ്ടും ഒന്നുകൂടെ കഴുകിയിട്ട് ഇതിൽ നിന്ന് ഈ വെള്ളത്തിൽ നിന്ന് വാരിയെടുക്കണം. അപ്പോൾ അതിനുശേഷം ഞാനിത് എങ്ങനെയാണ് ഈ പൊട്ടറ്റോ കുർക്കുറെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. പൊട്ടറ്റോ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ഞാനിവിടെ ഇതേപോലെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഉണ്ടോ, ഇത് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ കഴുകിയെടുക്കണം. അപ്പോൾ ആ പൊട്ടറ്റോയിലുള്ള സ്റ്റാർച്ച് നന്നായിട്ട് മാറിക്കിട്ടും. അങ്ങനെ എടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ കുഴകുഴന്നിരിക്കത്തില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കണ്ടോ, ഞാനിപ്പോൾ ഒരു 4-5 പ്രാവശ്യം കഴുകിയതാണ്. നല്ല ഐസ് വെള്ളമായിരുന്നു. അതുപോലെ തന്നെ അല്പം ഉപ്പും ചേർത്താണ്. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് കഴുകി വാരി എടുത്ത് മാറ്റി വയ്ക്കാം. പൊട്ടറ്റോ ഞാനിവിടെ കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഒന്നുകിൽ അത് ടിഷ്യൂ പേപ്പറിലോ കോട്ടൺ ക്ലോത്തിലോ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം, ഉപ്പി എടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. ഈ രീതിയിൽ നമുക്ക് മുഴുവൻ പൊട്ടറ്റോയും വെള്ളം കളഞ്ഞ് എടുക്കാം. പൊട്ടറ്റോ കഴുകി വാരി അതിൻ്റെ വെള്ളമെല്ലാം നല്ല ഡ്രൈ ആക്കി ഞാൻ ഇതേ ഇതേപോലെ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിനൊരു കോട്ടിങ് കൊടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോട്ടിങ്ങിന് വേണ്ടി ഞാനിവിടെ 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊട്ടറ്റോയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടി എല്ലാം കൂടെ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത് പൊട്ടറ്റോയിൽ കോട്ട് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ എരിവും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ അംശം നല്ലതുപോലെ മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുന്ന പൊടികളൊന്നും അതിനകത്ത് കോട്ട് ചെയ്തിരിക്കത്തില്ല. ഈ പൊടികളെല്ലാം ഞാൻ ഈ പൊട്ടറ്റോയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ വിട്ട് വിട്ടിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇവിടെ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ കോരിയെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയി കഴിയുമ്പോഴത്തേനും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊക്കെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ കുർക്കുറെ ഇവിടെ റെഡിയായി. ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നല്ലതേ, നല്ല ക്രിസ്പി പൊട്ടറ്റോ കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.